മുഹമ്മദ് റാഫി സാഹിബ് മൺമറഞ്ഞിട്ട് ഇന്നേക്ക് നാൽപ്പത്തി ഒന്ന് വർഷമായി റാഫി സാഹിന്റെ ശബ്ദത്തിൽ പാട്ടുപാടുന്ന ഒരു കലാകാരനുണ്ട് നമ്മുടെ ഈ കോഴിക്കോട് ശരിക്കും റാഫി സാറിനെ പോലെ ഒരു ലെജൻഡിന്റെ ശബ്ദത്തിൽ പാട്ടുപാടുന്ന കിഷൻ സൗരവ് കിഷന് ഞങ്ങളെ ബിഗ് ബ്രേക്കിങ്ങിന്റെ ഒരു വലിയൊരു ഹാൻസ് അയ്യോ ചേച്ചി ഒരു കറക്ഷൻ ഉണ്ട് റഫിസാബിന്റെ ശബ്ദത്തിൽ ആർക്കും ഇവിടെ പാടാൻ പറ്റില്ല കാരണം റഫിസാബിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അത് യുണീക്കാണ് അത്രയും ഗോഡ്ലി വോയിസ് ആണ് പക്ഷെ അങ്ങനെയുള്ള പാട്ടിൽ കുറച്ച് ജസ്റ്റിസ് ചെയ്യാൻ പറ്റുമല്ലോ നല്ല ഭാഗ്യമൊക്കെ കിട്ടിയിട്ടുള്ളൂ ഇപ്പം ഒരു വൈറൽ ഇതിലൂടെയാണ് അതായത് കിഷൻ എല്ലാവരുടെയും എല്ലാവർക്കും ഒരു പരിചിതനായത് എങ്ങനെയായിരുന്നു ആ വൈറൽ വൈറൽ ആയത് ശരിക്കും ഞാൻ ആനന്ദ് മഹീന്ദ്ര സർ ജുഡീഷ് രാജ് എന്നു പറഞ്ഞൊരു സാറാണ് ഈ വീഡിയോ എടുത്തിട്ട് ട്വീറ്ററിൽ ട്വീറ്റ് ചെയ്തത് അപ്പോൾ ട്വീറ്റ് ചെയ്തപ്പോൾ ആനന്ദ് മഹീന്ദ്ര സാറ് കണ്ടു സാറ് റീട്വീറ്റ് ചെയ്തു പിന്നെ രവീന ടണ്ടോൺ മാം ശങ്കർ മഹദൻ സാറ് പിന്നെ സാക്കിർ ഹുസൈൻ സാറ് ഇവരെല്ലാവരും റീട്വീറ്റ് ചെയ്തപ്പോൾ അങ്ങനെയാണ് ഈ റെക്കഗ്നീഷൻ കിട്ടിയത് ഇവരുടെ കൂടെ പാടാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം ആരുടെ കൂടെ പാടാനാണ് ഇവരെ എനിക്ക് പക്ഷേ ഓൾഡ് ലെജൻസിൽ ഇപ്പം കറണ്ട് ലിവിങ് ലെജൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആശാജീന്റെ കൂടെ ഒരു ഡുവേറ്റ് യേശുദാസ് എന്ന് പറയുന്ന എന്താ എനിക്ക് സാബ് കഴിഞ്ഞാൽ സെക്കൻഡ് കാരണം അത്രയ്ക്കും ഞാൻ എൻ്റെ ഹൃദയത്തിനുള്ളിൽ കേറ്റിരുമ്പം മനുഷ്യനാണ് അദ്ദേഹം ആ ഒരു ഡിവൈൻ എന്താ മ്യൂസിക് സോൾ അതൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് മുഹമ്മദ് റാഫി കുറിച്ച് കേൾക്കുമ്പോ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു പാട്ട് ഏതാണ് പാട്ടുകൾ അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാരണം ഈ റഫി സാഹിബിന്റെ ഫേവറേറ്റ് സോങ് കാരണം എല്ലാ പാട്ടും റഫി സാബ് ഹൺഡ്രഡ് പെർസെന്റേജ് ജസ്റ്റിസ് ചെയ്താ എല്ലാ പാട്ടും നമ്മളെ ഫേവറേറ്റ് ആയി പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് ഈ പാട്ട് ഫേവറേറ്റ് ആവാൻ കാരണം ജോൺസൺ മാസ്റ്റർ ആണ് അപ്പം ജോൺസൺ പാട്ട് ജോൺസൺ മാസ്റ്റർ അതേപോലെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ഗിറ്റാറിസ്റ്റ് കാലിക്കറ്റിനെ നല്ല അറിയപ്പെടുന്നത് അപ്പം അവരെ ഒരു ഫേവറേറ്റ് സോങ്ങിനോട് പഠിക്കാൻ അത്രയ്ക്ക് നിർബന്ധിച്ച ഒരു പാട്ട് തേരിയാക്കോ ആ തേരിയാക്കോ ആണ് ഇവിടെ വൈറലായത് ഞങ്ങൾക്ക് വേണ്ടി പാടും तेरी आँखों के सिवा दुनिया में रखा क्या है तेरी आँखों के सिवा दुनिया में रखा क्या है ये उठे सुबह हाँ चले ये झुके शाम

പഴയ പാട്ട് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് എല്ലാവർക്കും അല്ലേ കാരണം ഈ പഴയ പാട്ട് അങ്ങനെ നമുക്ക് ഫീൽ ആകാൻ കാരണം അത് പണ്ടത്തെ ഡയറക്ടർ പണ്ടത്തെ മ്യൂസീഷ്യൻ അത്രക്കും അവരുടെ ജീവിതം തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ പാട്ടുകൾ ഉണ്ടാക്കുന്നത് അതന്നെ അപ്പം ഈ ഒരു മൂന്ന് ഘടന ഒരു സിംഗിൾ എത്തുമ്പോഴാണ് ആ ഒരു പാട്ട് ഒരു ഡിവൈനായിട്ട് വരിക ഒരു സോൾഫുള്ളായിട്ട് എന്ന് പറയാം കാരണം അതുകൊണ്ട് എപ്പോഴും ആൾക്കാരെ ഹൃദയത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ രോമാഞ്ചം വരിക അതൊക്കെ വരാൻ കാരണം അതാണ് ഞാൻ ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് പാട്ട് പഠിക്കാൻ തോന്നി കാരണം എൻ്റെ അച്ചനൊരു നല്ലൊരു സിംഗറായിരുന്നു അപ്പം ഡോക്ടർ രാമകൃഷ്ണനാണ് ഇപ്പം അദ്ദേഹം മരിച്ചുപോയി അപ്പം അച്ചച്ചന്റെ മോസ്റ്റ് ഫേവറേറ്റ് സിംഗറാണ് റഫീസാബും മുകേസ് ദ തലദ്ദ അപ്പം അച്ഛനാണ് ഈ പാട്ട് ചെപ്പ മുതലേ ഇങ്ങനെ പിന്നെ ഞാൻ അടുത്ത് പോയി കർണാട്ടിക്ക് പഠിക്കാൻ പിന്നെ ഹിന്ദുസ്ഥാനി പഠിക്കാൻ വിജയ അടുത്ത് പോയി പിന്നെ സതീഷ് ബാബു സാറിൻ്റെ അടുത്ത് പോയി അങ്ങനെ ഇപ്പം ഒരു പാട്ട് പാടി പക്ഷേ പിന്നെ പാടുമ്പം നമുക്കത് വേറൊരു ശബ്ദമായിട്ടാണ് തോന്നുന്നത് അത് ഭയങ്കര ഒരു ഒരു ലെജൻഡിനെ അതൊക്കെ പറ്റുള്ളൂ എന്താണ് എന്താ അത് എന്താവാ ഞാനിപ്പോ ഇത് കൊറേ ഇന്റർവ്യൂല് പറയുന്നുണ്ട് കാരണം റഫീസാബിനെ ഇപ്പോ ഒരു ക്രിക്കറ്റ് ഫീൽഡിലോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഫീൽഡിലോ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നു വെച്ചിട്ട് അതില് റഫീസാബിന് ഗോളിയാവാ ഇപ്പം ഫുട്ബോൾ ഫീൽഡിൽ പറയുകയാണെന്ന് വെച്ചാൽ ഗോളിയാവാ വിങ്ങറാവാ സ്ട്രൈക്കറാവാ മിഡ്ഫീൽഡർ ആവാൻസാവാ കാരണം അങ്ങനത്തെ ഒരു വേഴ്സിറ്റാലിറ്റിയാണ് റഫി സാബ് കൊണ്ടുവരുക ഓരോ പാട്ടിന് കാരണം ഇതിപ്പം ഒരു സാഡ് സോങ്ങ് ആണിച്ചെങ്കിൽ ആ നമ്മളെ കണ്ണ് നിറയാൻ പറ്റിയ ആ ഇമോഷനും ആ വോക്കൽ ടെക്സ്ച്ചറൊക്കെ മാറ്റിയിട്ട് ആ ഇമോഷനും കൊണ്ടുവരും ഇപ്പം ഹാപ്പി സോങ്ങ് ആണ് നമ്മൾ ചിരിപ്പിക്കാനും നമ്മളെ കൊണ്ട് ഡാൻസ് ചേൽപ്പിക്കാനും റഫീ സാബിനെ പറ്റും അപ്പം ആ ഒരു വേഴ്സറ്റാലിറ്റിയാണ് ഈ റഫീസ് സാബ് മ്യൂസിക് ഇൻഡസ്ട്രീനെ ഒന്നായിട്ട് മാറ്റിമറിച്ചത് സ്കൂൾ കാലഘട്ടം ഇപ്പം ഞാനിപ്പം ഫൈനൽ ഇയർ കഴിഞ്ഞു മറ്റേ എം ബി ബി എസ് ആണ് പഠിച്ചത് ചൈനയില് ഷിംഗ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി റൂട്ടില് വേദികള് ഞാൻ എനിക്ക് അതൊക്കെ നന്ദി ശാന്തി മാമിനോടാണ് എന്റെ മ്യൂസിക് ടീച്ചർ പിന്നെ അനിത മിസ് ഗായത്രി മാം ഇവരൊക്കെയാണ് എനിക്ക് അവിടെ

ഇത് എത്രത്തോളം സന്തോഷം നൽകുന്നുണ്ട് ശരിക്കും ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആർ ആക്സെപ്റ്റിങ് മീ അതാണ് എന്റെ സന്തോഷം പിന്നെ റഫീസാബ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത് ഇവിടെ ഒരു ഒരാളും കാരണം അത്രക്കും ഒരു ഗോഡ്ലി ഫിഗർ ഫിഗറായിട്ടാണ് സോ ട്രൂ കാരണം അത്രയും ഒരു ഗോഡ്ലി ഫിഗറാണ് റഫീ സാബ് ദാസേട്ടൻ ജയമാറ്റ എസ് പി ബി സാറ് അപ്പം അവരെ എടുത്ത് എന്തായാലും പക്ഷെ ആ ആ അവരെ തന്നെ തന്നെ ഫീൽ ചെയ്യാൻ അതേ ഭാഗ്യമാണ് കേട്ട് കേ പറ്റിയല്ലോ ഭാഗ്യം പഴയ പാട്ടുകാരന് കോഴിക്കോട് കുറെ പേരുണ്ട് മൺമറഞ്ഞു പോയ ഒരുപാട് കലാകാരന്മാരുണ്ട് അവര് ഇപ്പം റാഫി അല്ല സോറി കിഷന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ് ബാബുക്ക ആണ് ഫസ്റ്റ് ബാബുക്കന്നെയാണ് പിന്നെ പിന്നെ കോഴിക്കോടിനെ പറ്റി സിംഗേഴ്സിനെ പറ്റിയാണെന്ന് വെച്ചാൽ എല്ലാര്ക്കും ഞാൻ എന്നുള്ള സംഭവം ഈ കോഴിക്കോടിൽ ഭയങ്കരായിട്ട് ഉണ്ട് അത്രയും ഭാവം കൊടുത്തിട്ടാണ് ഇവിടുത്തെ ഓരോ സിംഗേഴ്സും പാടാറ് അതൊരു ഭാഗ്യായിട്ടാണ് കരുതുന്നത് എത്ര വർഷം സംഗീതം പഠിച്ചിട്ടുണ്ട് ഞാനിപ്പം ഇപ്പൊ പഠിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ആ ഇപ്പം കറന്റ് ഇപ്പം ഈ കോവിഡിന്റെ ഈ ഇതായോണ്ട് ഒരു ബ്രേക്ക് എടുത്തത് അല്ലാണ്ട് ഞാൻ കർണാട്ടിക്കും ഹിന്ദുസ്ഥാനും

ഭയങ്കര അത് അത് എന്താണോ ഇപ്പൊ നമ്മുടെ അപ്പം ആ ഓരോ ഹോർമോൺസ് ഒക്കെ ആയി ഈ ഓരോ വേവ് ഉണ്ട് അതൊക്കെ നമ്മളെ മനസ്സിൽ തട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഒരു എന്താ പറയാ ഒരു ആഹ്ലാദം ഒരു എന്താ പറയാൻ ഫീലാണ് അത് പാട്ട് കേൾക്കുക പറയുന്നത്

ആ ഒരു രണ്ടു മൂന്ന് ദിവസം കംപ്ലീറ്റ് ഇന്റർവ്യൂസ് ചെയ്തു അതും വല്ലാത്തൊരു സന്തോഷമാണ് ണർത്തി ഒരു കുടന്ന നിളി കോ അരുമയായ് കുടഞ്ഞതാരു മെല്ലെ മെല്ലി മുഖപടത്തിൽ തുക്കി പറയാനില്ല എൻ്റെ മനസ്സിൽ എന്നല്ല കാരണം നമുക്ക് എന്ത് ഏതൊരു പാട്ട് കേക്കാണെങ്കിൽ കൊറച്ചല്ലല്ലോ നമുക്കത് കൊറേ നന്നായിട്ടുണ്ട് ഇപ്പം സൗര കിഷന് പുതിയ പ്രൊജക്ട് ഏതെങ്കിലും വന്നിട്ടുണ്ടോ ഞാനിപ്പം മറ്റേ തമിഴ് ഫിലിമിന്റെ ഒരു ഇത് ചെയ്തോണ്ട് കാരണം അത് എസ് പിടേശ് സാറാണ് അത് കമ്പോസ് ചെയ്ത പിന്നെ പി ആർ രാധാകൃഷ്ണ എന്നു പി ആർ കൃഷ്ണ പി ആർ കൃഷ്ണ സാറാണ് മറ്റേ ഫിലിം ഡയറക്ഷൻ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഭാഗ്യം കിട്ടി രണ്ട് പാട്ട് അതിന് പാടാനുള്ള ഭാഗ്യം കിട്ടി ഒന്ന് പാടും ഒരു പാട്ട് ഇങ്ങനെയാണ് ആ ഒരു പാത്തോ സോങ് ആണ് അത് ഈരവും പകനും ഇക്കയ കണ ഇരണ്ടുമില്ലയോ ഭൂമിയുമില്ല കടലിന് നലയോ ഓയവതുമില്ല കടലിന് നലയോ ഓയവതും ഇല്ല കാതലിന് ോ ആ ഇനിയിപ്പോ ഇതിനെ അടുത്തൊരു പാട്ടുണ്ട് അത് മറ്റേ മോണ്ടാജ് എന്നാണ് ഇപ്പൊ അതികാലും பணிவாடை வீசும் தென்றலே தெனீக்கள் பாடும் பாடல்கள் கேட்டு பொன் சிரிப்போடு மலர்களில் நாட்டியம் காண்பதெல்லாம் இயற்கை வாசையோ வாசையோ அதிகாலையில் എത്ര പാടിയാലും മടുപ്പ് തോന്നാത്ത സൗരവ് കിഷന്റെ ഈ ഒരു എഫേർട്ട് തന്നെ ഭയങ്കരമായിട്ട് അതന്നെ ഒരു വലിയ അനുഗ്രഹമാണ് ഇപ്പം സൗരവ് കിഷൻ ഹിന്ദി പാട്ട് പാടുന്നതാണ് കൂടുതലായിട്ടും കേട്ടത് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മലയാളം പാട്ട് പാടുവോ ഒരു പുഷ്പം മാത്രമ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാ ഒരു ഗാനം മാത്രമൻ ഒരു ഗാനം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നീ നീ ചെവിയിൽ ഒരു പുഷ്പം മാത്രമെൻ ഞാൻ മുഹമ്മദ് റാഫി സാഹിബിന്റെ പാട്ടുകൾ കേൾക്കാത്തവരും ആസ്വദിക്കാത്തവരും ഈ ലോകത്ത് തന്നെ ഇല്ലെന്ന് പറയാം നമ്മുടെ കോഴിക്കോടുമുണ്ട് ഒരു കൊച്ചു മുഹമ്മദ് റഫി സാഹിബ് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി ഇനിയും കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു